നമസ്കാരം ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനന്നുവന്ന് ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുടുംബ പ്രശ്നങ്ങളാണ് ഇരുവരുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിവരം ആലങ്ങാട് കൊങ്ങൂർപ്പിള്ളി ശാസ്താം വീട്ടിൽ മരിയ റോസ് ഭർത്താവ് ഇമ്മാനുവൽ എന്നിവരാണ് മരിച്ചത് അമ്മയ്ക്ക് തൊട്ടു പിന്നാലെ അച്ഛനും യാത്രയായപ്പോൾ അനാഥരായത് പറക്കം പറ്റാത്ത രണ്ട് പൊടിക്കുഞ്ഞുങ്ങളാണ് ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനം ഭർത്താവ് തൂങ്ങി മരിച്ചതോടെയാണ് അമ്മഞ്ഞപ്പാലിന്റെ മാതിരി മാറാത്ത പ്രായത്തിൽ ഇരു കുട്ടികളും അനാഥരായത് ഇമ്മാനുവൽ വീട്ടിലും അയൽവാസികളുമായും വഴക്കുണ്ടാകുമായിരുന്നു മരിയയ്ക്ക് ഇതിൽ വിഷമം വിഷമമുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇത് ആവർത്തിച്ചാൽ താൻ ഇനി ജീവനൊടുക്കുമെന്ന് മരിയ ഇമ്മാനുവലിനോട് പറഞ്ഞിരുന്നു ശനിയാഴ്ച വഴക്കുണ്ടായപ്പോൾ ഭർത്താവിനെ പേടിപ്പിക്കാനായി മരിയ തൂങ്ങി മരിക്കാനൊരുങ്ങി എന്നാണ് ബന്ധുക്കളിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് കണ്ടയുടൻ ഭർത്താവ് യുവതിയെ മഞ്ഞുമലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ രാത്രി പത്തരയോടെ മരിയ മരണത്തിന് കീഴടങ്ങി ഇതിൽ മനം നൊന്നാണ് ഇമ്മാനുവൽ ജീവനൊടുങ്ങിയത് സ്വകാര്യ ആശുപത്രിയുടെ എക്സ്റേ മുറിയിൽ കയറിയാണ് ഇമ്മാനുവൽ തൂങ്ങി മരിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആശുപത്രി ജീവനക്കാർ ഇമ്മാനുവലിനെ കണ്ടെത്തിയത് കണ്ടയുടൻ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുളവുകാട് സ്വദേശിയായ ഇമ്മാനുവലിന് ഇന്റീരിയർ ഡെക്കറേഷൻ ജോലിയായിരുന്നു കൊങ്ങോർപള്ളി പഴംപള്ളി ചുള്ളിക്കാട്ട് വീട്ടിൽ ബെന്നിയുടെ മകളാണ് മരിയ വിവാഹ ശേഷമാണ് ഇവർ കൊങ്ങോർപ്പള്ളിയിൽ താമസമാക്കിയത് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും ഇവർക്കുണ്ട് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു അതിനാൽ തന്നെ മരിയുടെ വീട്ടുകാർ സഹകരിച്ചിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം